In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by him, and without him was not anything made that was made. In him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു യെരുശലേമിൽ ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ച് എഴുതിയിരിക്കുക. യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെഥസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. യെരുശലേമായിരുന്നു യഹൂദന്മാരുടെ തലസ്ഥാനം, അവരുടെ ആരാധനയുടെ കേന്ദ്രം, ദൈവത്തിൻ്റെ ആലയം. അവിടെയാണ് മതഭക്തിയുള്ള യഹൂദന്മാരെല്ലാം ഒത്തുകൂടുന്ന പ്രധാന പട്ടണം. അതാണ് ദാവീദിൻ്റെ പട്ടണമാണ്. അവിടെ ഉണ്ടായ ഒരു കാര്യം പറയുകയാണ്, അവിടെ ആട്ടുവാതിലുണ്ട്. യെരുശലേമിന് കോട്ടമതിലുണ്ട്. കോട്ടമതിലിന് ഓരോ ഗേറ്റുണ്ട്, ഗേറ്റിന് പേരിട്ടിട്ടുണ്ട്. അതിൽ ആട്ടുവാതിലുണ്ട്, മീൻവാതിലുണ്ട്, കുപ്പവാതിലുണ്ട്. ഇങ്ങനെ പല വാതിലുകൾ യെരുശലേം മതിലിനുണ്ടായിരുന്നു. ഇവിടെ പറയുന്ന ആട്ടുവാതിൽ, യെരുശലേം ദേവാലയത്തിൽ യാഗം നടത്തുവാൻ ആടുകളെ വാങ്ങിക്കാൻ കിടന്ന സ്ഥലമായിരുന്നു. ഇവിടെ ഭാഷയിൽ പറഞ്ഞ ആടുകളുടെ ചന്തയായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ആടുകളെ കൊണ്ടുവന്നിർത്തും. പ്രത്യേകിച്ച് ബേത്ലഹേമിൽ നിന്നും അടുത്തുള്ള പട്ടണങ്ങളിൽ നിന്നൊക്കെ ആടുകളെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഭക്തന്മാരായ യഹൂദന്മാർ ദൂരെ നിന്ന് വരുമ്പോൾ അവർക്ക് യാഗത്തിന് ആടിനെ വേണം. അവർ വില പറഞ്ഞ് വില പേശി ആടിനെ വാങ്ങിക്കുന്ന ഒരു സ്ഥലമായിരുന്നു, ഒരു പ്രധാന ചന്ത സ്ഥലമായിരുന്നു ആട്ടുവാതിൽ. അതിനടുത്ത് ഒരു കുളമുണ്ടായിരുന്നു, 5 മണ്ഡപമുള്ള കുളം. ആ കുളത്തിൻ്റെ കരയിലെ ആ മണ്ഡപത്തിൽ വ്യാധിക്കാരും കുരുടരും മുടന്തരും ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം രോഗികൾ, ക്ഷയരോഗികൾ, ബുദ്ധിമുട്ടുള്ളവർ, വ്യാധിയുള്ളവർ, കുരുടന്മാർ, ഇങ്ങനെ അംഗവൈകല്യമുള്ള ആളുകൾ, രോഗമുള്ള ആളുകൾ അവിടെ ഒന്ന് തമ്പടിച്ചിരുന്നു. എന്താ കാരണം? അവിടെ വെള്ളത്തിൻ്റെ ഇളക്കമുണ്ടാകും. ഇളക്കത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഈ കുളത്തിലുള്ള ഈ ബെഥസ്ദ എന്ന് പ്രായ പേരുള്ള കുളത്തിലെ വെള്ളത്തിന് ഇളക്കമുണ്ടാകും. എങ്ങനെയാണ് ഇളക്കമുണ്ടാകുന്നത്? അതേ സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ, ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. ആ കുളം ഇപ്പോഴും ഉണ്ട്. ശ്രീ പോയപ്പോൾ ഞാൻ കുളം പോയി കണ്ടതാണ്. ഇപ്പം വെള്ളമില്ല, അതിനകത്ത് വെള്ളം മുഴുവൻ പറ്റിപ്പോയി, മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. വളരെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിലും അടിയിൽ വെള്ളമില്ല, ഉറവയില്ല. പണ്ട് കാലത്ത് നിറച്ച വെള്ളമായിരുന്നു. അവിടുത്തെ ആളുകളുടെ വിശ്വാസം അനുസരിച്ച് ആ കുളത്തിൽ ദൈവദൂതൻ എപ്പോഴാണെന്നറിയയില്ല. ആണ്ടിലൊരിക്കലോ, മാസത്തിലൊരിക്കലോ, ആഴ്ചയിലൊരിക്കലോ, വല്ലപ്പോഴുമോ, ഒരു ദിവസമോ, ഒരു പ്രാവശ്യമോ, എങ്ങനെയെന്ന് അറിഞ്ഞുകൂടായി. ഏതെങ്കിലും ഒരു അവസരത്തിൽ ദൈവദൂതൻ ഇറങ്ങി വന്ന വെള്ളം കലക്കും. ദൈവദൂതനായതുകൊണ്ട് ആർക്കും കാണാനൊക്കത്തില്ല. വെള്ളം ചലിക്കുന്ന കാണുമ്പോൾ, വെള്ളം അനങ്ങുന്ന കാണുമ്പോൾ, വെള്ളം അങ്ങോട്ട് ഇങ്ങനെ ചുഴി പോലെ കറങ്ങുന്ന കാണുമ്പോൾ എടുത്ത് ചാടണം. അതിനകത്തുള്ള രോഗികൾ, അതിലാദ്യം ആരാണോ ചാടിയ ആളിനാണ് സൗഖ്യം. ഇതവരുടെ വിശ്വാസമാണ്. ഇതവരുടെ എല്ലാ മതസമൂഹത്തിലും അത്ഭുതങ്ങളുടെ കഥകളുണ്ട്. അതുപോലെ യഹൂദ മതസമൂഹത്തിൽ യെരുശലേമിലെ അത്ഭുതങ്ങളുടെ കഥയായിരുന്നു ഈ കുളത്തിന് ചുറ്റുമുണ്ടായിരുന്നത്. അതുകൊണ്ട് വളരെ വർഷങ്ങളായി അവിടെ വന്ന് തമ്പടിച്ച് കിടക്കുന്ന രോഗികളുണ്ട്. അവിടെ പാർത്ത് പാർത്ത് അത് തന്നെ അവരുടെ വീടായിപ്പോയി. കാരണം ആദ്യം ഇറങ്ങാൻ ഒക്കുന്നില്ല ഇവർക്ക്. മറ്റൊരാൾ ആദ്യം ഇറങ്ങുമ്പോൾ ഇവരുടെ ചാൻസ് പോകുകയാണ്. അവിടെ കിടന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷമായിട്ട് ഈ കരയവ നിറകെ ഈ മണ്ഡപത്തിൽ വന്ന് കിടക്കുന്ന രോഗിയായ ഒരു മനുഷ്യൻ ചാടാൻ വേണ്ടി വന്ന് കിടന്നവനാ. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. 38 കൊല്ലം ദീർഘമായൊരു സമയമാണ് ഒരാൾ വന്ന് കിടക്കുക. യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. 38 വർഷമായി രോഗിയായി കിടക്കുകയല്ലേ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പോൾ അവൻ്റെ മറുപടി,
രോഗി യേശുവിനോട് പറഞ്ഞു, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ. വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ. എനിക്കാരുമില്ല, എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. അവനെനിക്ക് സൗഖ്യമാകാൻ ഒക്കുന്നില്ല. എന്താ അവൻ്റെ പ്രശ്നം? അവൻ്റെ പ്രശ്നം എനിക്കാരുമില്ല. തൊട്ടടുത്ത് ആട് ചന്തയുണ്ട്, ആട്ടിൻ ചന്തയിൽ ആടുകളുടെ കരച്ചിലുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആടുകളെ കൊണ്ടുവന്ന് ഭക്തന്മാർ വന്ന് വിലപേശി മേടിക്കുന്നു. പക്ഷേ ഇവൻ അങ്ങോട്ട് പോകാൻ അവനാരുമില്ല. അടുത്ത ദൈവാലയമുണ്ട്, ദൈവാലയത്തിൽ ആരാധനയ്ക്ക് പോകുവാൻ അവനാരുമില്ല. വെള്ളം കലങ്ങുമ്പോൾ ചാടം വന്ന് കിടക്കുകയാണ്. വെള്ളം കലങ്ങുമ്പോൾ ഇവനെ സഹായിപ്പാൻ ആരുമില്ല. എനിക്ക് ആരുമില്ല. വിടുതലിന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ആരുമില്ല. ചുറ്റും വളരെ ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്, ശബ്ദ കോലാഹലമുണ്ട്, അവരവരുടെ കാര്യം നോക്കുന്നുണ്ട്, വെള്ളം കലങ്ങുമ്പോൾ എടുത്ത് ചാടുന്നവരുണ്ട്, പക്ഷേ എനിക്കാരുമില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുർഗതി അതാണ്. പല സന്ദർഭങ്ങളിലും അവൻ തിരിച്ചറിയുന്നു, ഞാൻ ഒറ്റയ്ക്കാ. എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ എനിക്കില്ല. എന്നെ സഹായിക്കുമെന്ന് കരുതിയവർ എനിക്കില്ല. എന്നെ കൈപിടിച്ച് നടത്തുമെന്ന് കരുതിയവർ എനിക്കില്ല. എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതിയവർ എനിക്കില്ല. എനിക്ക് സാമ്പത്തികമായി സൗകര്യം ചെയ്തു തരുമെന്ന് കരുതിയവർ എനിക്കില്ല. ഒരു നല്ല വാക്കെങ്കിലും പറയുമെന്ന് വിചാരിച്ചവർ എനിക്കില്ല. എൻ്റെ ബുദ്ധിമുട്ടിൽ ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു, എനിക്കാരുമില്ല. എത്ര കൊല്ലമായിട്ട് എനിക്കാരുമില്ല. 38 വർഷമായിട്ട് എനിക്കാരുമില്ല. പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ മനുഷ്യൻ തിരിച്ചറിയുന്നു, ഞാൻ നിസ്സഹായനാണ്, ഞാൻ അനാഥനാണ്. എല്ലാവരും ഉണ്ടെങ്കിലും എനിക്കാരുമില്ല. എൻ്റെ കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ചുമന്ന് ചുമന്ന് എൻ്റെ ജീവിതം ചുമന്ന് ഞാൻ മടുത്തിരിക്കുകയാണ്. എനിക്കാരുമില്ലല്ലോ. എനിക്കുണ്ടെന്ന് വിചാരിച്ചവരൊന്നും എനിക്കില്ലല്ലോ. ഓരോരുത്തർ അവരവരുടെ കാര്യമാണല്ലോ നോക്കുന്ന, ഓരോരുത്തർക്ക് അവരവരുടെ കാര്യമാണല്ലോ പ്രാധാന്യം. എനിക്കാരുമില്ല. ഇതറിഞ്ഞോണ്ടാ യേശു വന്നത്. എനിക്കാരുമില്ലെന്ന് പറഞ്ഞ് കിടക്കുന്നവൻ്റെ അടുക്കലേക്കാ യേശു വരുന്നത്. നിനക്കാരുമില്ലെന്ന് വിചാരിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. എനിക്കാരുമില്ല എന്ന് പറയുന്ന മനുഷ്യ, നിന്നെ വിടുവിപ്പാൻ തക്ക സമയത്ത് വരുന്ന ഒരു കർത്താവുണ്ട്. 38 വർഷമായിട്ട് കിടക്കുകയാണ്. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അവൻ്റെ അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. നീ കാത്തു കാത്തു മടുത്തെന്ന് തോന്നുമ്പോൾ അവൻ്റെ കരം നിനക്ക് അനുകൂലമായി നീട്ടും. എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് തോന്നുമ്പോൾ അവൻ നിന്നെ സഹായിപ്പാൻ വരും. മനുഷ്യരെ നിന്നെ വെള്ളത്തിൽ പൊക്കിയെടുത്തെറിഞ്ഞ് സഹായിക്കുമെന്ന് വിചാരിക്കും. വെള്ളത്തിൽ പൊക്കിയെടുത്തെറിയണ്ട. ഒറ്റ വാക്കുകൊണ്ട് നിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ കഴിയുന്നവൻ നിൻ്റെ അടുക്കലുണ്ട്. അവനൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിൻ്റെ അകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹം നിവർത്തിപ്പാൻ കർത്താവ് ശക്തി ാണ് ദുഷ്ടന്മാരുടെ മേൽ നിന്റെ ആഗ്രഹം എന്ന് വർദ്ധിക്കും. നിന്റെ ശത്രുക്കളുടെ മേൽ നിന്റെ ആഗ്രഹം എന്ന് വർദ്ധിക്കും. നിന്റെ സാഹചര്യങ്ങളുടെ മേൽ നിന്റെ ആഗ്രഹം എന്ന് വർദ്ധിക്കും. നിന്റെ അകത്തൊരു ആഗ്രഹമുണ്ടോ സൗഖ്യമാകാൻ? നിനക്കൊരു ആഗ്രഹമുണ്ടോ വിടുതലിന് വേണ്ടി? ഒരു ആഗ്രഹമുണ്ടോ? നിന്റെ അകത്തൊരു പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയുണ്ടെങ്കിൽ മറുപടിയുണ്ട്. ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ വാഗുണ്ട് ഏറ്റുപറയണം. ഹൃദയത്തിലെ കാര്യങ്ങൾ ദൂരത്ത് നിന്നറിയുന്നവനാ കർത്താവ്. എക്സ്റേ മെഷീൻ കൊണ്ട് ഒരാളുടെ മനസ്സിലെ കാര്യം കണ്ടുപിടിക്കാനൊക്കത്തില്ല. സ്കാനിങ് മെഷീനിലുണ്ടോ, കാറ്റ് സ്കാൻ കൊണ്ടോ, ഒന്നുകൊണ്ടോ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തകളെ കണ്ടുപിടിക്കാനൊക്കത്തില്ല. ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ആകട്ടെ, ഏറ്റവും വലിയ സൈക്കിയാട്രിസ്റ്റ് ആകട്ടെ, അവർക്ക് ആർക്കും ഒരു മനുഷ്യൻ്റെ ചിന്തയെ കണ്ടുപിടിക്കാനൊക്കത്തില്ല. എന്നാൽ ദൂരത്ത് നിന്നുകൊണ്ട് നിൻ്റെ ഉള്ളിൻ്റെ നിരൂപണങ്ങൾ അറിയുവാൻ കഴിയുന്ന അഗ്നി ജ്വാലയ്ക്കത്തെ കണ്ണുള്ള ഒരുവനുണ്ട്. അവന് നിൻ്റെ ആഗ്രഹം അറിയാം, അവൻ നിൻ്റെ വേദന അറിയാം, അവന് നിൻ്റെ സങ്കടം അറിയാം, അവൻ നിൻ്റെ പ്രാർത്ഥന അറിയാം, അവന് നിൻ്റെ ദുഃഖം അറിയാം, നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലെ പ്രതികൂലമായ അവസ്ഥകൾ അവനറിയാം.
ഹല്ലേലൂയ. നീ വാ തുറന്ന് പറഞ്ഞാൽ മതി, കർത്താവേ എനിക്ക് വിടുതൽ വേണോ, കർത്താവേ എനിക്ക് അത്ഭുതം വേണോ, കർത്താവേ അവിടുത്തെ ശക്തി എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തണോ. ബൈബിളിൽ ഓരോ കാലക്കണക്ക് കാണുക. 12 സംവത്സരമായി രക്തസ്രവക്കാരി, 12 കൊല്ലം കഷ്ടപ്പെട്ട് കഴിഞ്ഞ വിടുതൽ കിട്ടി, 18 സംവത്സരമായി കൂനി, 18 കൊല്ലം കൂനിയായിട്ട് നടന്നു വെച്ച വിടുതൽ കിട്ടി, 40 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ, പിറവിയിലെ രണ്ട് കാലം മുടന്തിപ്പോയൊരു മനുഷ്യൻ, യെരുശലേം ദേവാലയത്തിൽ സുന്ദരം എന്നു പേരുള്ള ഗോപുരവാതുക്കൽ ഭിക്ഷക്കിരിക്കുമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികളിലാണ് 3-ാം അധ്യായത്തിലാണ് ആ സംഭവം കാണുന്നത്. ഇവനെ ചുമന്നുകൊണ്ട് വന്നിരുത്തുമെന്ന് അവൾ എഴുതിയേക്കുന്നത്, ചുമന്നുകൊണ്ട് വന്നിരുത്തും എന്ന് പറഞ്ഞാൽ ഇവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ഇവനുള്ള സ്നേഹം കൊണ്ടല്ല, ഇവനുള്ള കരുതൽ കൊണ്ടല്ല അവർക്ക് കൂലി കിട്ടും, ഇവന് കിട്ടുന്ന ഭിക്ഷയിൽ നിന്ന് നല്ലൊരു പങ്ക് അവന് കിട്ടും. അന്ന് മാത്രമല്ല, ഇന്നും ഭിക്ഷക്കാരെ കൊണ്ടുവന്ന പെരുന്നാളിനൊക്കെ ഇരുത്തുന്ന ഉത്സവങ്ങൾക്ക് ആൾക്കൂട്ടമുള്ളയിടത്തെല്ലാം ഭിക്ഷക്കാരെ റോഡ് സൈഡിൽ ഇരുത്തുന്ന വലിയ കമ്പനികളുണ്ട്, അവരുടെ കീഴിലെ ജോലിക്കാരായി ഭിക്ഷക്കാരെ, അവരെ കുഷ്ഠരോഗികളുണ്ട്, ചതവും മുറിവുള്ളവരുണ്ട്, അന്ധന്മാരുണ്ട്, വികലാംഗരുണ്ട്. ഇവരെ എല്ലാം എടുത്ത് ഒന്നിച്ച് പാർപ്പിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ അവിടെ നിലനിർത്തിയിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് വെളുപ്പിനെ ഇറക്കും രണ്ട് സൈഡിലും ഇരിക്കാനായിട്ട്. അന്നും ഉണ്ടായിരുന്നു, അന്ന് ഇവനെ ചുമന്നുകൊണ്ടിരുത്തുന്നവരുണ്ടായിരുന്നു. കാലിടുമ്പോൾ ഒരുത്തരെ ചുമന്നുകൊണ്ട് വന്ന് സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതുക്കൽ ഇരുത്തുകയാണ്. പേര് സുന്ദരമെന്ന, പക്ഷേ അവിടെ ഇരിക്കുന്നവൻ സുന്ദരനല്ല, അവിടെ ഇരിക്കുന്നവൻ ഭിക്ഷയോധിക്കുകയാണ്. അവനെ എടുത്തോണ്ട് വന്നിരുത്തിയിരിക്കുക. വൈകിട്ടത്തെ പണി കഴിയുമ്പോൾ അവരെടുത്തോണ്ട് പൊക്കോളും. ചുമട്ടുകാരുണ്ടവനെ, അവനെ കൊണ്ടുവരാനും കൊണ്ടുപോകുവാനും. അവർക്കാണ് ആദായം, അവർക്കാണ് പ്രധാനമായ വരുമാനം. 3.5 വർഷം യേശു ക്രിസ്തു ആ ദൈവാലയത്തിൽ വന്നു. 3.5 വർഷം യെരുശലേമിൽ അനേകം ആളുകളെ കർത്താവ് സൗഖ്യമാക്കി. കുരുട്ട് കണ്ണുള്ളവരെ കർത്താവ് സൗഖ്യമാക്കി. മുടന്തന്മാരെ കർത്താവ് സൗഖ്യമാക്കി. കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. നാനാവ്യാധിസ്ഥരെ കർത്താവ് സൗഖ്യമാക്കി. എങ്കിലും ഈ 3.5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും യെരുശലേം ദേവാലയത്തിൽ വന്നിട്ട് ഇവനെ കണ്ടിട്ടില്ല. യേശുവിനെ കണ്ടുപോയിരുന്നെങ്കിൽ ഇവന് സൗഖ്യം കിട്ടിപ്പോയേനെ. പിന്നെന്താ കാണാഞ്ഞത്? കാണാഞ്ഞതിൻ്റെ കാരണം ഈ ചുമട്ടുകാർക്കറിയാം, യേശു കണ്ടാൽ ഇവൻ്റെ കാല് സുഖമാക്കുക, സുഖമാക്കിയാൽ നമ്മുടെ പണി പോകും. അപ്പോൾ യേശു ഈ ഗേറ്റിൽ കൂടെ വരുന്നെങ്കിൽ പെട്ടെന്ന് ചുമട്ട് ഓരോന്ന് ഓടിയെടുത്ത് അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റേ ഗേറ്റിൽ വെക്കും. യേശു എതിരെ അവർ നോക്കിയിട്ട് യേശുവിൻ്റെ കണ്ണിൽ പെടാത്ത വിധത്തിൽ ഇവനെ പൊക്കിക്കൊണ്ട് നടന്ന ചുമട്ടുകാരുണ്ട്. യേശുവിൽ നിന്ന് അവനെ അകറ്റി മാറ്റിയിരുന്ന, യേശു വന്നവനെ സൗഖ്യമാക്കാതിരിക്കാൻ വളരെ ബുദ്ധിപൂർവം 3.5 വർഷം ഇവനെ ഒളിപ്പിച്ചു വെച്ച ആളുകളുണ്ട്. പക്ഷേ ആരൊളിപ്പിച്ചു വെച്ചാലും ദൈവത്തിന് ഒരാളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എങ്കിൽ അത് നടന്നിരിക്കും. എത്രയോ ശക്തന്മാർ നിന്നെ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് മാറ്റിക്കളയുവാൻ, സുവിശേഷത്തിന് മാറ്റിക്കളയുവാൻ, ആത്മീയ അനുഭവത്തിൽ നിന്നെ മാറ്റിക്കളയുവാൻ പലയിടത്തും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, പലയിടത്തും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പലയിടത്തും തടഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് നിന്നെ ദീർഘനാൾ ഒളിപ്പിച്ചു വെക്കാൻ കഴിയയില്ല. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവനെ എടുത്തോണ്ട് നടക്കുന്നവർക്ക് സമാധാനമായി. ഇനിയും പേടിക്കണ്ടായല്ലോ, യേശു വരുമെന്നും പറഞ്ഞ് ഇവനെ വാതിൽ മാറ്റി മാറ്റി ഇരുത്തോണ്ട് കാര്യമില്ലല്ലോ. യേശുവിന് വരത്തില്ല, പക്ഷെ അവർക്ക് തെറ്റിപ്പറ്റിപ്പോയി. യേശു പറഞ്ഞ് എന്നിൽ വിശ്വസിക്കും, ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കുക, ഞാൻ അയച്ചു തരും. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്പോഴത്തുകളും ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന അപ്പോസ്തലന്മാരെ ഭൂമിയിലാക്കിയിട്ടാണ് യേശു പോയതെന്ന് ഇവർക്കറിയത്തില്ലായിരുന്നു. വലിയ ആളുകളെന്ന് വിചാരിക്കുന്നവർ അടുക്കൽ നിന്ന് നിന്നെ ഒളിപ്പിച്ചു വെച്ചാലും ചെറിയ ആളുകൾ എന്ന് വിചാരിക്കുന്നവരെ കൊണ്ട് നിനക്ക് വിടുതൽ തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പ്രൈസ്തോ മനസ്സിലാവുക, കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പത്രോസ് യോഹന്നാനും കൂടെ അത് വഴി വന്നത്.
അവൻ ദീർഘവർഷങ്ങളായിട്ട് നടക്കാൻ കഴിയാത്തവനായിരുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിലെ താഴ്ചകൾക്ക് ഓരോ കാലഘട്ടമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല വർഷങ്ങളായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന വിഷയങ്ങളുണ്ടായിരിക്കും. മറുപടി ഇല്ല, ഇതിങ്ങനെയുള്ളൂ, ഇത് സഹിച്ച് നമ്മൾ പോകത്തുള്ളൂ, ഇതാണ് എൻ്റെ അനുഭവം. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് മറ്റാരെങ്കിലും ആളുകളെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകാനൊക്കത്തിൽ എന്നെ സഹായിപ്പാൻ ആളില്ല. അവൻ്റെ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടിരിക്കുക. അതുകൊണ്ട് യേശു വെച്ച സൗഖ്യമോ മനസ്സുണ്ടോ എന്ന് പറഞ്ഞാൽ മാറിപ്പോയോ, മനസ്സിൻ്റെ താല്പര്യം 38 കൊല്ലം ഇവിടെ കിടന്ന് കിടന്നിടന്ന് ഇനി സൗഖ്യമാകത്തില്ല, ഇങ്ങനെ എൻ്റെ ആയുസ് ഇത്രയേ ഉള്ളൂ, ഇതിലങ്ങ് പൊരുത്തപ്പെട്ട് പോകുക. ജീവിതത്തിലെ തകർച്ചകളുമായിട്ട് പൊരുത്തപ്പെട്ട് നീ പോകുകയാണെങ്കിൽ എന്ന് കർത്താവ് ഒരു ചോദ്യമേ ചോദിക്കുന്നു, നിനക്കും മനസ്സുണ്ടോ? വിടുതലിന് വേണ്ടി നിനക്കും മനസ്സുണ്ടോ? സൗഖ്യത്തിന് വേണ്ടി നിനക്കും മനസ്സുണ്ടോ? പ്രാർത്ഥനയുടെ മറുപടി കിട്ടുവാൻ നിനക്കും മനസ്സുണ്ടോ? ഒരുപാട് ചരിത്രം നിനക്ക് പറയുവാനുണ്ട്, കാലഘട്ടം നിനക്ക് പറയാനുണ്ട്. വളരെ വർഷങ്ങളായിട്ട് നീ ഇങ്ങനെ കിടക്കുന്നയാളാ, അടുത്തുള്ള ആരും നിങ്ങളെ നോക്കുന്നില്ല, നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, ആരും നിങ്ങൾക്ക് വേണ്ടി കൈ നീട്ടുന്നില്ല, ആരും നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനില്ല, ആരും നിങ്ങളെ കൊണ്ടുപോയി വെള്ളത്തിനടുക്കൽ കൊണ്ടുപോകാനില്ല. അതുകൊണ്ട് എൻ്റെ ആയുസ്സം ഇങ്ങനെയാണ്, ഞാനിങ്ങനെ തീർന്നു പോകത്തുള്ളൂ, എനിക്ക് അട്ടും വാതുക്കൽ പോകാൻ കഴിയയില്ല, എനിക്ക് ദൈവാലയത്തിൽ പോകാൻ കഴിയത്തില്ല, ഇങ്ങനെ ഞാൻ അവസാനിക്കും, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഇതുകൊണ്ടെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് പരിതപിച്ച് ഉള്ള സ്ഥിതിയിൽ തൃപ്തനായി കിടക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ തോൽവിയിൽ നിന്ന് നിനക്ക് ജയം തരാൻ ദൈവത്തിന് കഴിയും, നിന്റെ രോഗത്തിൽ നിന്ന് നിനക്ക് സൗഖ്യം തരാൻ ദൈവത്തിന് കഴിയും, നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും, നിന്റെ ഞെരുക്കത്തിൻ്റെ നടുവിൽ വിശാലത വരുത്താൻ ദൈവത്തിന് കഴിയും, നിന്റെ സ്വപ്നങ്ങളെല്ലാം തീർന്നു പോയിടത്ത്, നിന്റെ കാഴ്ചപ്പാടുകളെല്ലാം മങ്ങിപ്പോയിടത്ത്, മുൻപോട്ട് നോക്കി ഒരു പ്രതീക്ഷയും എനിക്ക് പറയാനില്ല എന്ന് നീ വിചാരിക്കുന്നിടത്ത് നിനക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴി തുറക്കുവാൻ, നിനക്ക് വേണ്ടി നീ അറിയാത്ത വഴികളെ തുറന്ന് തന്ന് നിന്നെ കൈപിടിച്ച് അത്ഭുതത്തിൻ്റെ വഴിയിലൂടെ നിന്നെ നടത്തുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ എൻ്റെ കർത്താവിന് കഴിയും. അന്ന് എല്ലാ ദിവസവും ഉണരുന്ന പോലെ അന്ന് അവനുണർന്നാ, 38 കൊല്ലമായിട്ട് ഇവിടെ കിടന്നിട്ട് രാവിലെ ഉണരുന്ന പോലെ അന്നും അവനുണർന്നാ, അവനൊന്നും പ്രതീക്ഷിച്ചില്ല, എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചില്ല. അവൻ സാധാരണ ദിവസം പോലെ ഇരിക്കുമ്പോഴാണ് ഒരാൾ അതിലെ വന്നിരിക്കുന്നു, അവനെ കണ്ടിട്ട് നല്ല യോഗ്യനാണ്, ഇവൻ യജമാനെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കണ്ടാൽ അതുപോലെ വിളിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ, 19 വയസ്സുള്ള ഒരാൾ വന്നിരിക്കുന്നു, കൂടെ 12 പേര് നടപ്പുണ്ട്. അവർ വന്നപ്പോൾ ഇവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇവനറിയത്തില്ല ആരാ ചോദിക്കുന്നത്. ഇവൻ സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ ആരാ നിന്നെ സൗഖ്യമാക്കിയെന്ന് ചോദിച്ചപ്പോൾ യേശുവാണെന്ന് പറയാൻ അവൻ അറിയത്തില്ലായിരുന്നു. യേശു മാറിക്കളഞ്ഞ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പിന്നെ ദൈവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ അവനോട് സംസാരിച്ച്, നോക്ക് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കുക. അന്നേരാ അവൻ എല്ലായിടത്തും ഓടി നടന്ന് പറഞ്ഞു, യേശു എന്നെ സുഖമാക്കി, യേശു അസുഖമാക്കി. അപ്പോൾ യേശുവിനെ പോലും അറിയാൻ വയ്യാത്ത ഒരുത്തനാ, യേശു സൗഖ്യമാക്കുമെന്ന് അറിയാൻ വയ്യാത്ത ഒരുത്തനാ, നിന്റെ അജ്ഞതയില്ല, നിന്റെ അറിവില്ലായ്മയില്ല, നിന്റെ അടുക്കലേക്ക് വന്നു കരുണ കാണിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നീ പണ്ഡിതനല്ലായിരിക്ക, നീ വേദശാസ്ത്രിയല്ലായിരിക്ക, നീ പ്രമാണിയല്ലായിരിക്ക, ഒന്നും അറിവില്ലാത്ത ഒരു സാധാരണക്കാരനായിരിക്ക, എന്നാൽ നിന്നെ തെരഞ്ഞു വന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ അന്വേഷിച്ചു വരുന്ന ഒരു കർത്താവുണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, പുറകെ വന്ന് രക്ഷിക്കുന്നവനാ കർത്താവ് യേശു. അങ്ങോട്ട് തിരക്ക് പിടിച്ച് ചെന്ന് കയ്യും കൂപ്പി നിന്ന് എനിക്ക് ഒരു സഹായം വേണമെന്ന് പറയുന്നവരെ മാത്രം സഹായിക്കുന്നവനല്ല, പുറകെ വന്ന് തോളത്ത് തട്ടിയിട്ട് പറയും, നിനക്ക് വിടുതൽ തന്നിരിക്കുന്നു, നിൻ്റെ പുറകെ വന്നതിനൊക്കെ വേണ്ടി അത്ഭുതം ചെയ്ത് നിനക്ക് കർത്താവ്, നിന്നെ അന്വേഷിച്ചു വരുന്നവൻ്റെ കർത്താവ്, നിന്നെ തെരഞ്ഞു വരുന്നവനാണ് നിൻ്റെ കർത്താവ്, അസാധ്യമെന്ന് നീ പറയുന്ന സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് ദുഃഖിച്ചിരിക്കുന്ന ഇടത്ത് എന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതം നിനക്ക് വേണ്ടി വെളിപ്പെടും. ദുഷ്ടാശാഗതികൾ നിനക്ക് ഏറ്റവും കെട്ടുവച്ചിരിക്കുന്ന
വൻമതിലുകൾ എന്ന് പകൽ തകർന്നു വീഴുന്നു. പ്രകൃതിനക്കുണ്ടായ സൃഷ്ടിപ്രതിനക്കുണ്ടായ എല്ലാ വൈകല്യങ്ങളും മാറ്റുവാൻ ദൈവപുത്രനായി യേശു ക്രിസ്തുവിന് കഴിയും. അവനൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി, ഇതാ പുത്തൻ ഉറവുകൾ നിനക്ക് വേണ്ടി തുറക്കുന്നു, പുത്തൻ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുന്നു, പുത്തൻ വഴികൾ നിനക്ക് വേണ്ടി തുറക്കുന്നു. നിന്റെ ജീവിതത്തിലെ ദുഃഖം അവനറിയ, നിന്റെ സങ്കടം അവനറിയ. നെരിപ്പോടിനകത്ത് തീ കഷണങ്ങൾ കൊണ്ടു നടക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിൽ നീ കൊണ്ടു നടക്കുന്ന തീ കഷ്ണങ്ങൾ, തീ കട്ടകൾ അവനറിയാം. നിന്റെ ഉള്ളു പൊള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് അവനറിയാം. നിന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മാറാത്ത വേദന എന്താണെന്ന് അവനറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ട് അവൻ പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കാം, ഞാൻ നിന്നെ വിടുവിക്കാം. നിന്റെ ജീവിതത്തെ ഞാൻ അത്ഭുതം ചെയ്യാം, നിന്റെ അസാധ്യതകളെ ഞാൻ സാധ്യമാക്കാം, നിന്റെ രോഗത്തെ ഞാൻ സൗഖ്യമാക്കാം. ഒച്ചമറുള്ളങ്കാൽ വരെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തി നിന്റെ മണി ശരീരത്തിലായി അത്ഭുത രോഗ ശാന്തി തരുവാൻ അവന് കഴിയും. ബെതസ്താക്കുളം കലങ്ങുമ്പോൾ മാത്രം ചാടിയാൽ രക്ഷയുണ്ട് എന്ന് കരുതിയിരുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ചുറ്റിക്കിടക്കുക. അതിൽ 38 കൊല്ലമായിട്ട് ഒരുത്തം കിടക്കുക. കർത്താവ് അവന് കാണിച്ചു കൊടുത്തു, ബെതസ്താക്കുളം കലങ്ങൻ്റെ കാര്യമില്ല, നീ അവിടെ ചാടൻ്റെ കാര്യവുമില്ല. ഞാനൊരു വാക്ക് കൽപ്പിച്ചാൽ നിൻ്റെ സ്ഥിതി മാറും. ഞാനൊരു വാക്ക് കൽപ്പിച്ചാൽ നിൻ്റെ ശരീരത്തിന് സൗഖ്യം വരും. ഞാനൊരു വാക്ക് കൽപ്പിച്ചാൽ 38 വർഷത്തെ സ്ഥിതി മാറ്റി ഒരു പുതിയ അനുഭവത്തിലേക്ക് തന്നെ നയിക്കുവാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങൾ നീ ചുമന്നുകൊണ്ടിരുന്ന എല്ലാ നിന്ദകളും ഇന്ന് മുതൽ കർത്താവ് മാറ്റുന്നു. കഴിഞ്ഞ കാലങ്ങൾ നിന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ടിരുന്ന എല്ലാ ബലഹീനതകളും ഇന്ന് അവൻ മാറ്റുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ടിരുന്ന എല്ലാ രോഗത്തെയും ഇന്ന് അവൻ സൗഖ്യമാക്കുന്നു. അവൻ അത്ഭുതങ്ങളുടെ കർത്താവാണ്. അവൻ വിടുവിപ്പാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ ആടിപ്പാടുള്ള പരിശുദ്ധ കൈകൾ ഇന്ന് നിന്നെ ഒന്ന് തൊടുമ്പോൾ അത്ഭുത സൗഖ്യം നിന്റെ ശരീരത്തിലുണ്ടാകുന്നു. നിന്റെ കുടുംബത്തിന് വിടുതൽ തരുവാൻ അവന് കഴിയും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ തരുവാൻ അവന് കഴിയും. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ മുരടിപ്പിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ജയം തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിന്റെ ചുറ്റും മതിൽ കെട്ടി നിന്റെ വളർച്ചയെ തടഞ്ഞു നിർത്തുന്ന പൈശാചിക ബന്ധനങ്ങളുണ്ട്, അതിൻ്റെ മേൽ ജയം തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. നിനക്ക് വിരോധമായി എത്ര കൂടോത്രം ചെയ്താലും, നിനക്ക് വിരോധമായി എത്ര മന്ത്രവാദം ചെയ്താലും, നിനക്ക് വിരോധമായി എത്ര ആഭിചാരം ചെയ്താലും, ഒറ്റ വാക്ക് എൻ്റെ കർത്താവ് കൽപ്പിക്കുമ്പോൾ നിന്റെ വശത്ത് 1000 പേര് വീണെന്ന് വരാം, നിന്റെ വലത്തുവശത്ത് 10000 പേര് വീണെന്ന് വരാം. എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്നവൻ്റെ വചനപ്രകാരം അവൻ നിനക്ക് വിടുതൽ തരുന്നു. ഇന്ന് പകൽ നിനക്ക് വിടുതൽ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിനക്ക് വിടുതൽ, ടെലിവിഷനിലൂടെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിന്റെ പെരയ്ക്കകത്ത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു. നിന്റെ ശരീരത്തിൽ അത്ഭുത വിടുതലിന്റെ ശക്തി വെളിപ്പെടുന്നു. നിന്റെ നാഡിഞരമ്പുകൾ, അസ്ഥി പഞ്ജരങ്ങളിൽ, മാംസപേശികളിൽ, ആന്തരിക അവയവങ്ങളിൽ അത്ഭുത സൗഖ്യം എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ പ്രിയപിതാവേ, അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നുന്ന അവസരത്തിൽ, ഞാൻ ഏകനാണ് തോന്നുമ്പോൾ, അനാഥനാണ് തോന്നുമ്പോൾ, പുറകെ വന്ന് എന്നെ തട്ടി വിളിച്ച് എനിക്ക് വിടുതൽ തരുന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അവിടുത്തെ സ്നേഹത്തിനും കരുതലിനുമായി സ്തോത്രം. വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് സ്പർശിക്കണേ. വീടുകളിൽ നിന്ന് ടി വിയിലൂടെ ഈ പ്രസംഗം കേൾക്കുന്ന ഓരോ വ്യക്തിയും അവിടുന്ന് സ്പർശിക്കണേ. അത്ഭുതം അവർക്ക് ചെയ്യണമേ. അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.